Back to Iji Valid. Plus 2 physics is the most important derivation. This is a non-focus area topic. This is a very important derivation. If you have any questions, you can answer the derivations. Okay? So, we have already a video. The answer and the derivations are going to come. Okay, so we have to answer the questions in the cancer side. We have to answer the videos in the cancer side. Okay, this is the question. When a charged particle enters normal to a uniform magnetic field, or a magnetic field, or a particle, or a charged particle enter it. It takes a circular path. That is a circular path. Name the particle accelerator. This particle ne accelerate idha aarana particle accelerator aarana using this principle. Ide pole oru charge ulla particles magnetic field like kadannappo adu ingane karangi karangi oru circular path aayi adine high energy kitti, which means adu high velocity like accelerate idu. Ingane ee particles ne accelerate idha aarana cyclotron aanu. So name cheyan parnal aa oru particle accelerator ne peru edan parana nammal parayum cyclo cyclotron. Now, let's ask the B question. Explain the working of that particle accelerated with the relevant theory. That's the principle. See question, the neutrons can't be accelerated using this particle accelerated. Why? Neutrons are the same as we can accelerate. We can answer the cyclotron. Accelerate. So, what is cyclotron? It is a device used to accelerate the particle to high energy. High energy like your particles accelerate cyclotron. This is cyclotron construction or structure. Here we have two semicircular D's. This is D's. This is D1. This is D1, D2. Okay, so cyclotron consists of two semicircular D's D1 and D2 enclosed in a chamber C. This is a magnetic field. Okay, so this chamber is placed in between two magnets. This chamber is where is it? D1, D2 semicircular. An alternating voltage is applied in between D1 and D2. This D1 and D2 is an AC voltage. An ion is kept in the vacuum chamber. Now, this is the D1 positive. This is the D1 positive.
ആദ്യം ഡി വണ്ണ് പോസിറ്റീവ് ആവും, പിന്നെ ഡി ടു നെഗറ്റീവായി. ഇത് ഇതൊരു പകുതി ഭാഗം കവർ ചെയ്ത് ഇവിടേക്ക് എത്തിയാൽ അപ്പോൾ എന്താവും, ഡി ടു എന്നുള്ളത് നെഗറ്റീവിന് പകരം പോസിറ്റീവായി. അപ്പോൾ ഈ ചാർജ് നേരെ ഇങ്ങോട്ട് കടന്നു. ഇനി ഇവിടെ എത്തി, ഇവിടെ എത്തിയാലോ ഡി വണ്ണ് വീണ്ടും പോസിറ്റീവ് ആവും. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ കവർ ചെയ്തു. ഇനി ഇവിടെ എത്തി, ഇവിടെ എത്തിയാലേ ഡി ടു പോസിറ്റീവ്. ഇങ്ങനെ ചാർജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുക, ഡി വൺ ആദ്യം പോസിറ്റീവ് ആവും, അപ്പോൾ എന്ത് ചെയ്യും, ഈ പാർട്ടിക്കിൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഇവിടെ എത്തി, ഇവിടെ എത്തിക്കഴിഞ്ഞാലോ ഇതാ, അപ്പോൾ നമുക്കിത് ആദ്യം എന്താണെന്നോ, ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ആയിരുന്നു. ഇത് ഇത് പകുതി കവർ ചെയ്ത് ഇവിടേക്ക് എത്തിയെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും, ഇത് നെഗറ്റീവ് ആവും ഇത് പോസിറ്റീവ് ആവും. അപ്പോൾ അതായത് വേഗത ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞു, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താവും, പോസിറ്റീവ് മാറിയിട്ട് ഇത് നെഗറ്റീവ് ആവും ഇത് പോസിറ്റീവ്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഇതിങ്ങനെ ഒരു സർക്കുലർ പാത്ത് ഇങ്ങനെ കംപ്ലീറ്റ് കവർ ചെയ്യും. ഓക്കെ, അങ്ങനെ കംപ്ലീറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, ലാസ്റ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു ഡിഫ്ലക്ടർ ഉപയോഗിച്ചിട്ട് അതിനെ ഇങ്ങോട്ട് പുറത്തേക്ക് ചാടിപ്പിക്കും. അതൊരു ടാർജറ്റിൽ നമ്മൾ കളക്ട് ചെയ്യും ആ ചാർജിനെ. അപ്പോൾ ഇതിന് മീനിങ് എന്താ, ഇതിങ്ങനെ കവർ ചെയ്തിട്ട് ആ അയോണിൻ്റെ ചാർജ് നല്ലതായിട്ട് ഹൈ ആയിട്ടുണ്ടാവും. അത് നല്ല വെലോസിറ്റി ഇതിന് കിട്ടിയിട്ടുണ്ടാവും. സോ ചെറിയൊരു എനർജി ഉള്ള ആൾ നമ്മൾ എന്താക്കിയിട്ടുണ്ടാവും, ഹൈ എനർജിയിലേക്ക് നമ്മൾ മാറ്റി. എന്തുപയോഗിച്ചിട്ട്? സൈക്ലോട്രോൺ ഉപയോഗിച്ചിട്ട്. സോ സൈക്ലോട്രോൺ എന്ന് പറഞ്ഞ ഇതാണ്, ഒരു പാർട്ടിക്കിളിനെ കുറച്ച് എനർജി ഉള്ളൊരു പാർട്ടിക്കിൾസിനെ ഇങ്ങനെ കറക്കി കറക്കി, അതായത് ഇതുപോലെ സർക്കുലർ പാത്ത് കവർ ചെയ്ത് ലാസ്റ്റ് അത് പുറത്തേക്ക് എത്തുമ്പോൾ ഹൈ എനർജി ഉള്ളൊരു പാർട്ടിക്കിളായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഡിവൈസ് നിങ്ങളിത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഈ ഫിഗർ നിങ്ങൾ വരയ്ക്കുക, മസ്റ്റായിട്ടും വരയ്ക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഉൾപ്പെടെ ഒരു 4-5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സെൻറ്റൻസിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം യൂസ് എന്താണ്, എന്താണ് സൈക്ലോട്രോൺ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഇസ് എ ഡിവൈസ് യൂസ്ഡ് ടു ആക്സിലറേറ്റ് പാർട്ടിക്കിൾ ടു ഹൈ എനർജിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒട്ടും ഉഷാറില്ലാത്ത ഒരാളെ നമ്മൾ ഉഷാറാക്കുക, അങ്ങനെ ആലോചിച്ചാൽ മതി. എനർജി കുറവുള്ള ഒരാളെ ഹൈ എനർജിയിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്, ഇവിടെ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ കറങ്ങിക്കറങ്ങി ഇതിന് എനർജി കൂടാൻ കാരണം, അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉള്ളതുകൊണ്ടാണ്. സോ ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ആക്സിലറേറ്റ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ. ഇലക്ട്രിക് ഫീൽഡിനാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ചാർജ് ഉള്ള പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടല്ലോ, നമ്മൾ ആ ഫിഗറിൽ കണ്ടു, രണ്ട് മാറ്റ് ഫീൽഡ് ഉണ്ടല്ലോ. ഓക്കെ, ഇനിയോ മാത്രമല്ല, അവിടെ ഒരു കറണ്ടും പാസ് ചെയ്യുന്നുണ്ട്, ഒരു വോൾട്ടേജും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്. ഇനി പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ഗീവ്സ് അയോൺ എ സർക്കുലർ പാത്ത്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഇവിടെ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അതിന് ഹൈ എനർജി കിട്ടുന്നത്. മാത്രമല്ല മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ടാണ് ഇതിനെ വട്ടത്തിൽ കറങ്ങി സർക്കുലർ പാത്തിന് കിട്ടുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് അവിടെ എന്തുണ്ടാവും, ലോറൻസ് ഫോഴ്സ് ഉണ്ടാവും. ആ ലോറൻസ് ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് ഇതിനൊരു സർക്കുലർ പാത്ത് നമുക്ക് കിട്ടുന്നത്. ഈ രണ്ട് പോയിന്റ് അറിഞ്ഞിരിക്കുക, ഇലക്ട്രിക് ഫീൽഡും ഉണ്ട് പ്ലസ് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉള്ളത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, അതിനെ സർക്കുലർ പാത്തിൽ കവർ ചെയ്യാനും ഹൈ എനർജി കിട്ടാനും കാരണം. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടെങ്കിൽ നമ്മളതിന് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുക. ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസ് ആണ്. ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. സോ ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ, ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ആക്സിലറേറ്റ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ. പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ഗീവ്സ് ദ അയോൺ എ സർക്കുലർ പാത്ത്. അവിടെ മാഗ്നറ്റിക് ഫീൽഡിലെ പെർപെൻഡിക്കുലർ, ഈ ഒരു എലമെൻറ്റ് നോർമലായിട്ട് കടന്നു പോയിന്നുണ്ടെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അവിടെ ആരുണ്ടാവുക, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. സോ അതാണ് രണ്ട് പ്രിൻസിപ്പിൾ. ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ പറഞ്ഞതൊന്നും നമുക്ക് പറയാം. ആദ്യം അപ്പോൾ ആദ്യം ഇങ്ങനെ വിചാരിക്കുക, ആദ്യം നമ്മളെടുത്ത അയോൺ ഒരു പോസിറ്റീവ് ചാർജുള്ള അയോൺ ആണെന്ന് വിചാരിക്കുക. നമ്മൾ നേരത്തെ നെഗറ്റീവ് പറഞ്ഞില്ലേ, അതേപോലെ അയോൺ ഒരു പോസിറ്റീവ് ചാർജുള്ള ആളാണെങ്കിൽ ആളെന്ത് ചെയ്യും, നെഗറ്റീവിലേക്കാണ് ആദ്യം പോവുക. സോ ഇവിടെ നമ്മൾ ആദ്യം ഡി വണ്ണ് പോസിറ്റീവ് ആക്കി എടുത്തു, ഡി ടു നെഗറ്റീവ് ആക്കി എടുത്തു. അതായത് ഈ ഒരു ഫിഗറിലെ ഇതാ ഡി വൺ ഡി ടു, ആദ്യം ഡി വൺ എന്തെടുത്തു, പോസിറ്റീവ്, ഡി ടു നെഗറ്റീവ് ആയിട്ടെടുത്തു. നമ്മൾ അയോൺ നെഗറ്റീവാണ്, പോസിറ്റീവാണ്. അയോൺ പോസിറ്റീവ് ആണെങ്കിൽ അതെന്ത് ചെയ്യും, നെഗറ്റീവിലേക്കല്ലേ പോവുക, പോസിറ്റീവ് നേരെ നെഗറ്റീവിലേക്ക് പോവും. സോ അയോൺ പോസിറ്റീവാണ്, അപ്പോൾ നേരെ അതെന്ത് ചെയ്യും, ഡി ടുവിലേക്ക് പോവും, നെഗറ്റീവിലേക്ക് പോവും. അതവിടെ എന്ത് ചെയ്യും, ഒരു സെമി സർക്കുലർ പാത്ത് കവർ ചെയ്യും. അത് കഴിഞ്ഞിട്ടോ പാത്ത് കവർ ചെയ്തു, പകുതി ഭാഗം കവർ ചെയ്തു ഇവിടേക്ക് എത്തിയെന്നുണ്ടെങ്കിൽ അപ്പം എന്ത് ചെയ്യും, ഡി വണ് നെഗറ്റീവ് ആവും, ഡി ടു പോസിറ്റീവ് ആവും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, അയോൺ ഓൾറെഡി പോസിറ്റീവ് ആണ്, അപ്പോൾ അയോൺ ഇങ്ങോട്ട് പോവും, ഡി വണ്ണിലേക്ക് പോവും. എന്നിട്ട് അത് അവിടെ വീണ്ടും ഒരു സർക്കുലർ പാത്ത് കവർ ചെയ്യും വലിയൊരു റേഡിയസോട് കൂടി. അതായത് വലിയ റേഡിയസ് ഉണ്ടാവാൻ കാരണം ആദ്യം എന്ത് ചെയ്തു, പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ വെച്ചു. ഓക്കെ, പോസിറ്റീവ്, അപ്പോൾ അത് ആദ്യം ഇങ്ങോട്ടേ പോവുക, നെഗറ്റീവ് ആയിട്ടുള്ള ഡി ടു. ഇപ്പോൾ ഇതാണ് ഡി ടു എങ്കിൽ ഇത് ഡി ടു, ഇത് ഡി വൺ ആണെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ വന്നിട്ടുള്ളത് പോസിറ്റീവ് ചാർജാണ്, അപ്പോൾ നേരെ നെഗറ്റീവിലേക്ക് പോവും, ഇങ്ങനെ കവർ ചെയ്തു. ഇത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നേരെ ഇപ്പുറത്തേക്ക് പോവും. കാരണം എന്താ, ഈ ഡി വൺ എന്തായി മാറിയിട്ടുണ്ടാവും, നെഗറ്റീവ്, ഡി ടു പോസിറ്റീവ് ആവും. അപ്പോൾ അത് കുറച്ചുകൂടി വലിയ റേഡിയസോട് കൂടി പോവും.
കാരണം അത് ആക്സിലറേറ്റ് ആയി, അതിന് കുറച്ചും കൂടി വെലോസിറ്റി കിട്ടി, പിന്നെ ഇവിടുന്ന് കുറച്ചും കൂടി അങ്ങനെ അങ്ങനെ സ്പീഡ് ഇങ്ങനെ അതിൻ്റെ ആ ഒരു റേഡിയസ് കൂടി 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 വരും. അങ്ങനെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവസാനം എന്ത് ചെയ്യും, ഈ അറ്റത്തേക്ക് എത്തും, അതായത് ഫുള്ള് കവർ ചെയ്ത് അയോൺ ബിക്കം നിയർ ദ എഡ്ജ് ഓഫ് ദ ഡി വിത്ത് ഹൈ കൈനറ്റിക് എനർജി. അയോൺ എന്ത് ചെയ്യും, നല്ല വലിയ കൈനറ്റിക് എനർജിയോട് കൂടിയിട്ട് പുറത്തേക്ക് എത്തും. അപ്പോൾ നമ്മൾ അതിനെ ഒരു ടാർജറ്റ് ചെയ്ത് അതായത് നമ്മൾ ടാർജറ്റിലേക്ക് എത്തിക്കും. ആരും വഴിയാണ്, ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ് വഴി. നമുക്കൊരു ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ് ഉണ്ട്, ഡിഫ്ലക്ടർ ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ പുറത്തേക്ക് ടാർജറ്റിലേക്ക് എത്തും. അപ്പോൾ നമ്മളെടുത്തത് അയോൺ നെഗറ്റീവ് ആണെങ്കിൽ അത് ആദ്യം പോസിറ്റീവിലേക്ക് പോകും, പിന്നെ അത് നെഗറ്റീവ് അങ്ങനെ പോസിറ്റീവ് ആവും. പോസിറ്റീവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പുറത്തെ ആൾ പോസിറ്റീവ്, അപ്പോൾ അത് അങ്ങോട്ട് പോകും. ഇതിവിടെ എത്തൽ ഇത് വീണ്ടും പോസിറ്റീവ്, അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മളടുത്ത് അയോൺ പോസിറ്റീവ് ആണെങ്കിൽ അത് ആദ്യം നെഗറ്റീവിലേക്ക് പോകും, നെഗറ്റീവ് കവർ ചെയ്ത് കഴിഞ്ഞ് ഇവിടേക്ക് എത്താൽ ഇപ്പുറത്തെ ആൾ നെഗറ്റീവ് ആവും, അത് ഇങ്ങോട്ട് പോകും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇതാണ് എന്ത് ഒരു സൈക്ലോട്രോണിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇപ്പോൾ നമ്മൾ ആ വർക്കിംഗ് ഒക്കെ പഠിച്ചു. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ കേട്ടാൽ എന്തായാലും ആ ഫിഗർ വരയ്ക്കുക, അതിൻ്റെ വർക്കിംഗ് ചോദിക്കുമ്പോൾ ഇതേപോലെ വർക്കിംഗ് സെൻറ്റൻസ് ആയിട്ട് തന്നെ എഴുതണം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ചോദിക്കുന്ന ഒന്നാണ് ഇതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, അതായത് ഇവിടുത്തെ ടൈം പീരീഡ് എത്രയാണ്, ഇങ്ങനെ പോകുന്ന പാർട്ടിക്കിൾസിന് എത്ര ഫ്രീക്വൻസി ഉണ്ടാവും, അതിന് പുറത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി എന്താണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഇതിൻ്റെ ബേസിലെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു ലോറൻസ് ഫോഴ്സ് ഉണ്ടെന്ന്. ലോറൻസ് ഫോഴ്സ് അതായത് ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാകുമ്പോൾ അവിടെ ലോറൻസ് ഫോഴ്സ് നമുക്ക് അവിടെ അനുഭവപ്പെടും. ലോറൻസ് ഫോഴ്സ്, ലോറൻസ് ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ എന്താണ്, ക്യൂ ഇൻറ്റു വി ക്രോസ് ബി, ഇതാണ് അവിടെ ഉണ്ടാകുന്ന ലോറൻസ് ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ. ക്യൂ ഇൻറ്റു വി ക്രോസ് ബി, വിയും ബി ഒക്കെ അവിടുത്തെ വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. വി ഇൻറ്റു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി, ഇത് ലോറൻസ് ഫോഴ്സ് ആയിരിക്കും അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുക. എന്താ സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ, എം വി സ്ക്വയർ ബൈ ആർ. അതായത് ഈ വട്ടത്തിൽ കറങ്ങുന്ന, ഇങ്ങനെ സർക്കുലർ ഷേപ്പിൽ കറങ്ങുന്ന എല്ലാ ഒബ്ജക്റ്റുകൾക്കും ഏതൊരു പാർട്ടിക്കിളാണെങ്കിലും അതിന് എന്തുണ്ടാവും, ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സസ്. നമ്മൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്നതാണത്, സെൻട്രിപെറ്റൽ ഫോഴ്സ് നമുക്കവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരാ പ്രൊവൈഡ് ചെയ്യുക, ഈ ലോറൻസ് ഫോഴ്സാണ്. ലോറൻസ് ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ്, അതായത് മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും അവിടെ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ലോറൻസ് ഫോഴ്സ് അവിടെ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു പാർട്ടിക്കിൾ ഇതുപോലെ സർക്കുലർ ഷേപ്പിൽ ഇങ്ങനെ കറങ്ങാനുള്ള കാരണം. അപ്പോൾ അവിടെ എന്താണ്, ഈ ലോറൻസ് ഫോഴ്സാണ് സർക്കുലർ ഷേപ്പ് കൊടുത്തത്. ആ സർക്കുലർ ഷേപ്പ് ഉള്ളത് കൊണ്ട് അവിടെ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആരാണ് അവിടുത്തെ വട്ടത്തിൽ കറങ്ങുന്ന എല്ലാ ഒബ്ജക്റ്റുകൾക്കും സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്. ഇവിടെ കൊടുക്കുക ആരാണ്, ഈ ലോറൻസ് ഫോഴ്സാണ്. ലോറൻസ് ഫോഴ്സ് ഉള്ളത് കൊണ്ട് അത് സർക്കുലർ ഷേപ്പിലായി, ആ സർക്കുലർ ഷേപ്പിലാണ് അവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ എന്ന് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ വിചാരിക്കുകയാണ് ഇവിടെ ഈ വി ക്രോസ് ബി നമുക്ക് ഇങ്ങനെ എഴുതാം, ക്യൂ വി ബി ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ, ഇങ്ങനെയാണ് എഴുതി. ഇത് നമുക്ക് വി കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം, വീനെ ഇവിടെ നിർത്താം, എന്നിട്ടോ ബാക്കിയുള്ള ക്യൂവിനും ബീനും ഒക്കെ നമുക്ക് അടിയിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്താ, ഇവിടെ നമുക്കൊരു വി ഉണ്ട്, ഇവിടെ ഒരു വി ഉണ്ടല്ലോ. അപ്പോൾ നമുക്കിത് ഇവിടെ ക്യൂ വി ബി ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ, ഇവിടുത്തെ ഒരു വിയും ഇവിടുത്തെ ഒരു വിയും ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താവും, ക്യൂ ബി ഈക്വൽ ടു എം വി ബൈ ആർ എന്നാവും. ഒരു വി ക്യാൻസൽ ചെയ്ത് പോയി, ഇതിൽ നമുക്ക് വിയെ കണ്ടുപിടിക്കേണ്ട. അപ്പോൾ വീനെ ഇവിടെ നിർത്തുക, ബാക്കിയുള്ളവരൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഓൾറെഡി ക്യൂ ബി അവിടെ ഉണ്ട്, അങ്ങോട്ടേക്ക് ഈ ആറ് വരും. അപ്പോൾ ഈ ആറ് അടിയിലുള്ള ആറ് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, മുകളിലേക്കാവും, മുകളിലുള്ള എം അടിയിലേക്ക് വരും. അപ്പോൾ ഇതാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ. ആ പുറത്തേക്ക് വരുന്ന ഒബ്ജക്റ്റിൻ്റെ ആ ഒരു പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റി ഇത്രയായിരിക്കും, ക്യൂ ബി ആർ ബൈ എം. എന്താ ചെയ്തത്, ഈ അടിയിലുള്ള ആറ് നമ്മൾ അങ്ങോട്ട് കൊണ്ടപ്പോൾ അത് മുകളിലേക്കായി, മുകളിലുള്ള എം അടിയിലേക്ക് വന്നു. ഇത് നമുക്ക് ഈ അയോൺസ്, ഈ ഒരു അയോൺ ഒരു സെമി സർക്കുലർ പാത്ത് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ഹാഫ് സർക്കിൾ അതാണ് സെമി സർക്കുലർ പാത്ത്. ഈ സെമി സർക്കുലർ പാത്ത് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത്രയും പോർഷൻ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ടൈം എടുക്കും. അതിനായിട്ട് നമുക്ക് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ, ദ വെലോസിറ്റി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലേ, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം കാണാൻ എന്താ ചെയ്യുക, ടൈമിന് ഇങ്ങോട്ട് കൊണ്ടുപോകുക, വെലോസിറ്റി അടിയിൽ കൊണ്ടുവരിക. സോ ടൈം ഈക്വൽ ടു എന്ത് വരും, ഡിസ്റ്റൻസ് ഓൾറെഡി അവിടെ തന്നെ എഴുതാം, ഡിസ്റ്റൻസ് ബൈ എന്തെന്ന് വരും, ദാ വെലോസിറ്റി. ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ് എന്തിൻ്റെ എക്സ്പ്രഷൻ, ടൈമിൻ്റെ എക്സ്പ്രഷൻ. സോ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി എന്ന് കിട്ടും. അപ്പോൾ നമുക്കൊരു ടൈം കണ്ടുപിടിക്കാം, ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് അല്ലേ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക, ഒരു സെമി സർക്കിൾ അല്ലേ കവർ ചെയ്തത്, ഇതിന് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗം, അതായത് ഒരു സെമി സർക്കിളിൻ്റെ ഇത്രയും പോർഷൻ കവർ ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടുത്തെ സർക്കംഫറൻസ് ആണ് എന്ത്, ഈ ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചുറ്റളവ് ഇത്രയും ഭാഗത്തിൻ്റെ നീളം എന്താണ്, പൈ ആർ ആണ്. ഒരു സെമി സർക്കിളിൻ്റെ ഇതേപോലെ ഒരു പകുതി സർക്കിളിൻ്റെ ഡിസ്റ്റൻസ് എത്ര സർക്കംഫറൻസ് ആണെന്ന് ചോദിച്ചാൽ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ പൈ ആർ ആണ്.
ഫുൾ സർക്കിളാണുള്ളത് 2πr എന്ന് വരിക. ഇവിടെ നമുക്കൊരു സെമി സർക്കിളാണ്, അപ്പോൾ അതിൻ്റെ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ πr ആണ്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് എന്ത് കൊടുക്കാം? πr. ഈ ഇത്രയും പകുതി പോർഷൻസാണ് അത് ഡിസ്റ്റൻസ് അതിന് കവർ ചെയ്തിട്ടുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ആരാ ഇത്രയും നീളം? സർക്കംഫറൻസ്. സോ πr ബൈ വെലോസിറ്റി. വെലോസിറ്റി ആരാ നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടി. വെലോസിറ്റിക്ക് ഒരു qbr ബൈ എം. സോ നമുക്കിവിടെ qbr ബൈ എം എന്ന് വെലോസിറ്റിയുടെ അവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ എക്സ്പ്രഷൻ എന്താ വരിക ഒന്ന് നിങ്ങൾ നോക്കിയൊക്കെ. ടൈം ഈക്വൽ ടു നമുക്ക് സ്മോൾ ടു ടീന്ന് കൊടുക്കാം, പൈ ആർ ബൈ ക്യൂ ബി ആർ ബൈ എം. ഇങ്ങനെയല്ലേ വന്നത്? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ? റെസിപ്രോക്കലോണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ പൈ ആർ ഇൻറ്റു എന്ത് വരും? ഇതിനെ തിരിച്ചിട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. എവിടെ നമുക്ക് ഇതുപോലെ ഡിവിഷൻ വന്നാലും ഇതിൻ്റെ റെസിപ്രോക്കൽ തല തിരിച്ചെടുക്കാം, എം ബൈ ക്യൂബാറോ ക്യൂ ബി ആറോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ നമുക്ക് ഇവിടുത്തെ ആറും ആറും വെട്ടിപ്പോകുമ്പോൾ ടി ഈക്വൽ ടു എന്ത് കിട്ടും? പൈ എം ബൈ ക്യൂ ബി. പൈ എം ബൈ ക്യൂ ബി നമുക്ക് എന്ത് കിട്ടി? ഇത് സെമി സർക്കുലർ പാത്ത് കവർ ചെയ്യാൻ വേണ്ടി അതെടുക്കുന്ന സമയം പൈ എം ബൈ ക്യൂ ബി ആണ്. ഇതൊക്കെ അറിയേണ്ട ഇക്വേഷൻസ് ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ക്യൂ ബി ആർ ബൈ എം ആണ്. സമയം ഒരു സെമി സർക്കുലർ പാത്ത് കവർ ചെയ്യാൻ അതെടുക്കുന്ന സമയം പൈ എം ബൈ ക്യൂ ബി ആണ്. ഇങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ഇപ്പോൾ നമ്മൾ വെലോസിറ്റി കണ്ടുപിടിച്ചു, ടൈം പീരീഡ് കണ്ടുപിടിച്ചു, ടൈമാണ് കണ്ടുപിടിച്ചത്, സെമി സർക്കിള്. ഇതിൻ്റെ മൊത്തം സർക്കിൾ കവർ ചെയ്യാൻ എത്ര ടൈം എടുക്കും? നമുക്ക് എന്ത് ചെയ്താൽ മതി? മൊത്തം സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇത് സെമി സർക്കിളാണ്. അപ്പോൾ ഇതേപോലെ രണ്ടെണ്ണം കൂടി ചേർന്നതല്ലേ ഒരു മൊത്തം സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ക്യാപിറ്റൽ ടി ടൈം പീരീഡ് ഈക്വൽ ടു ഇങ്ങനത്തെ പൈ എം പ്ലസ് പൈ എം ബൈ ക്യൂ ബി പ്ലസ് പൈ എം ബൈ ക്യൂ ബി ചെയ്താൽ പോരെ. അതായത് ഇതൊരു സെമി സർക്കിളിൻ്റെ ഇത്രയും പകുതി പോർഷൻ്റെ ടൈം പീരീഡാണ്, ടൈമാണ് പൈ എം ബൈ ക്യൂ ബി. സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ രണ്ടെണ്ണം ചേർന്നതാണ്. അപ്പോൾ പൈ എം ബൈ ക്യൂ ബി പ്ലസ് പൈ എം ബൈ ക്യൂ ബി എന്ന് പറഞ്ഞാൽ എന്താ? ടൈം പീരീഡ് ടോട്ടൽ ഈ സർക്കിൾ കവർ ചെയ്യാൻ വേണ്ടി പൈ എം ടു പൈ എം ബൈ ക്യൂ ബി എന്ന് എഴുതാം. കോമൺ ആയിട്ടുള്ള ക്യൂ ബി അതുപോലെ തന്നെ ഡിനോമിനേറ്റർ സെയിം ആകുമ്പോൾ എന്ത് ചെയ്യുക? ക്യൂ ബി അതേപോലെ എഴുതിയാൽ മതി. മുകളിലുള്ളത് തമ്മിൽ കൂട്ടുക. പൈ എമ്മും 2πm ബൈ ക്യൂ ബി ആണ് അവിടുത്തെ ടൈം പീരീഡ്. ആ സർക്കിൾ മൊത്തം കവർ ചെയ്യാൻ വേണ്ടി അതിനെ ഇത്രയും ടൈമാണ് എടുക്കുക, 2πm ബൈ ക്യൂ ബി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഇതാണ് ന്യൂ എന്നാണ് പറയുക ഫ്രീക്വൻസി. ഇതെന്താണ് ന്യൂ? ഒരു ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷനാണ് ന്യൂ. ഇങ്ങനെ ഒരു വളവുണ്ട് കേട്ടോ. അതിൻ്റെ ഇക്വേഷൻ 1T എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ഫ്രീക്വൻസി ഈക്വൽ ടു ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു 1T. അവിടെ ആരിട്ട് കൊടുക്കാതെ ഇതിനെ കണ്ടോ, 2πm ബൈ ക്യൂ ബി. ഈ ക്യൂ ബി മുകളിലേക്ക് പോകും കേട്ടോ. അപ്പോൾ എന്താവും ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ? എന്താവും ക്യൂ ബി ബൈ പൈ എം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് പറയാം ഇതെടുക്കുന്ന ഫ്രീക്വൻസി. ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു ക്യൂ ബി ബൈ 2πm ആയിരിക്കും. ഇതാണ് അവിടുത്തെ ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടിയത്? വെലോസിറ്റി കിട്ടി, ക്യൂ ബി ആർ ബൈ എം ആണ് അവിടെ എടുക്കുന്ന വെലോസിറ്റി. ഇനി സെമി സർക്കിൾ കവർ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ പൈ എം ബൈ ക്യൂ ബി ആണ്. ഇനി ഫുൾ സർക്കിൾ കവർ ചെയ്യാൻ അതെടുക്കുന്ന സമയം 2πm ബൈ ക്യൂ ബി. ഫ്രീക്വൻസി എത്ര പ്രാവശ്യം ഇതിങ്ങനെ കവർ ചെയ്യുന്നുണ്ട്? അപ്പോൾ അത് ക്യൂ ബി ബൈ 2πm ആണ്. ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ ക്യൂ ബി ബൈ 2πm. ഇനി നമുക്കിതിൻ്റെ എത്രത്തോളം എനർജി ഇതിന് കിട്ടും നമുക്ക് നോക്കാം. എനർജി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കൈനറ്റിക് എനർജി നമ്മൾ കണ്ടുപിടിക്കുക. കാരണം ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് എന്ത് എനർജി ഉണ്ടാവും? ഇത് മൂവിങ് ആണ്. മൂവിങ് ആയതുകൊണ്ട് തന്നെ ഇതിനെ കൈനറ്റിക് എനർജിയാണ് ഉണ്ടാവുക. സോ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എന്താണ്? 12mv² ആണ്. സോ കൈനറ്റിക് എനർജി ഈക്വൽ ടു 12 × m × v എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്കിത് അവിടെ ഓൾറെഡി കിട്ടി. v ഈക്വൽ ടു എന്താണ്? ക്യൂ ബി ആർ ബൈ എം ആണ്. ക്യൂ ബി ആർ ബൈ എം. അപ്പോൾ നമുക്ക് വിയുടെ അവിടെ എന്തിട്ട് കൊടുക്കാം? ക്യൂ ബി ആർ ബൈ എമ്മിൻ്റെ സ്ക്വയർ. അപ്പോൾ എന്തുണ്ടാവുക? 12mq²b²r²/m² കണ്ട, അതിനൊക്കെ നമ്മൾ സ്ക്വയർ കൊടുത്തു. ഇവിടെ ഈ എമ്മും ഇവിടുത്തെ ഒരു എമ്മും വെട്ടിപ്പോകുമ്പോൾ 12q²b²r²/m² ആണ് ഇവിടുത്തെ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. കൈനറ്റിക് എനർജി എങ്ങനെ കിട്ടുന്നു? വെലോസിറ്റി, അതുപോലെ തന്നെ ഹാഫ് സെമി സർക്കിൾ, സെമി സർക്കിൾ കവർ ചെയ്യാൻ വേണ്ടി എത്ര ടൈം, ഫുൾ സർക്കിൾ, അതിൻ്റെ ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ്, ഇതിന് പുറത്തേക്ക് വരുന്ന പാർട്ടിക്കിൾസിന് ഹൈ വെലോസിറ്റി ആയിരിക്കുന്നു കേട്ടോ. ഹൈ വെലോസിറ്റിയാണ് ഇതിനുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി ഒക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു നോക്കിയൊക്കെ. നിങ്ങൾ ഈ എക്സ്പ്രഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എന്താ മനസ്സിലാക്കുക? ഇതിന് പുറത്തേക്ക് വരുന്ന ആ ഒരു പാർട്ടിക്കിളിലെ ഫ്രീക്വൻസി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? മെയിൻ ആയിട്ട് അത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലേ. മാസ് കൂടുന്നതിനനുസരിച്ച് ഫ്രീക്വൻസി കുറയും. അങ്ങനെയുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് അറിയണം. അതുപോലെ തന്നെ ടൈം പീരീഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? മാസിനെ. മാസ് കൂടുന്തോറും ടൈം പീരീഡും കൂടും. അതേപോലെ വെലോസിറ്റി നോക്കിക്കേ, വെലോസിറ്റി മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പുറത്തേക്ക് വരുന്നതിൻ്റെ വെലോസിറ്റി മാസിനനുസരിച്ച് മാറും. മാസ് കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വെലോസിറ്റി കുറയും.
മാസ് കുറഞ്ഞാലാണ് വെലോസിറ്റി കൂടി കൂടി വരിക എന്നുള്ളതും നമുക്ക് അറിഞ്ഞിരിക്കുക. അപ്പം ഇങ്ങനത്തെ കുറച്ച് പോയിന്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതിൽ ഇനി അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു ആ ക്വസ്റ്റിനിൽ നിന്ന്, എന്താണ് സൈക്ലോട്രോൺ, അതിന് മെയിനായിട്ടുള്ള വർക്കിംഗ്, അതെന്ത് എന്ത് ബേസിലാണ് വർക്കിംഗ്, അതിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു. ഇനി അതിൽ തന്നെ വേറെ ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട് 1 മാർക്കിൻ്റെ. ന്യൂട്രോൺസ് ക്യാൻ ബി ആക്സിലറേറ്റഡ് യൂസിങ് ദിസ് പാർട്ടിക്കിൾ ആക്സിലറേറ്റർ വൈ. ഈ ഒരു പാർട്ടിക്കിൾ ആക്സിലറേറ്റർ വഴി, അതായത് നമ്മളെ സൈക്ലോട്രോൺ വഴി ന്യൂട്രോൺസിനെ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ഓഫ് ന്യൂട്രോൺ ഈസ് 0. ന്യൂട്രോണിൻ്റെ ചാർജ് എന്താണ്? 0 ആണ്. നമ്മൾ പറഞ്ഞു ന്യൂട്രോൺസ്, നമ്മൾ വെക്കുന്ന അയോൺ ഒന്നുകിൽ പോസിറ്റീവ് ആവും നെഗറ്റീവ് ആവും. ന്യൂട്രോൺസിൻ്റെ ചാർജ്, ന്യൂട്രോൺസിൻ്റെ ചാർജ് ഇല്ലല്ലോ, സോ ന്യൂട്രോൺസിൻ്റെ ചാർജ് ഈസ് 0. സോ ഓൺലി ചാർജ്ഡ് പാർട്ടിക്കിൾ ക്യാൻ ബി ആക്സിലറേറ്റഡ്. ചാർജ് ഉള്ള പാർട്ടിക്കിൾസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും പോയിന്റുകൾ അറിഞ്ഞിരിക്കുക. മാത്രമല്ല വളരെ ചെറിയ സ്മോൾ പാർട്ടിക്കിൾസിനൊന്നും നമുക്കിതുപോലെ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം വളരെ ചെറിയ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ മാസ് വളരെ 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 കുറവായിരിക്കും. മാസ് വളരെ അധികം കുറവാകുമ്പോൾ നമുക്ക് അത്രയും അധികം ഫ്രീക്വൻസി നമുക്ക് ആ ഒരു സൈക്ലോട്രോണിന് വേണ്ടി വരും. അതായത് നമ്മൾ ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ നമുക്ക് കണ്ടുപിടിച്ചില്ലേ, ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. മാസ് കുറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഫ്രീക്വൻസി ആ സൈക്ലോട്രോണിന് വേണം. അപ്പോൾ വളരെ ചെറിയ പാർട്ടിക്കിളിൻ്റെ മാസ് വളരെ കുറവാകും. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മേ ബി ചോദിക്കാം, വളരെ സ്മോൾ പാർട്ടിക്കിൾസിന് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്? മാസ് വളരെ കുറവാണ് ചെറിയ പാർട്ടിക്കിൾസിന്. അപ്പോൾ അതുകൊണ്ട് ഹൈ ഫ്രീക്വൻസി ആ ഒരു സൈക്ലോട്രോണിന് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് സാധിക്കില്ല. അപ്പോൾ കുറച്ച് മാസമൊക്കെ ഉള്ള പാർട്ടിക്കിൾസിനാണ് നമുക്കിതുപോലെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വെലോസിറ്റി എങ്ങനെ കിട്ടി എന്നുള്ളത് പഠിക്കുക, വെലോസിറ്റി എക്സ്പ്രഷൻ പഠിക്കുക. അതിന് ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, റേഡിയസ് ഉണ്ട്, ചാർജ് ഉണ്ട്, മാസ് ഉണ്ട്. അതേപോലെ ഫ്രീക്വൻസി, ടൈം പീരീഡ്, കൈനറ്റിക് എനർജിയൊക്കെ എങ്ങനെ ഡിറൈവ് ചെയ്തു എന്ന് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ നമ്മളെടുത്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ അടുത്ത ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കും ഡെറിവേഷനായിട്ടൊക്കെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.